നമസ്കാരം. നിങ്ങൾ ഈ കാണാൻ പോകുന്ന ഈ ഒരു വീഡിയോ എന്നുള്ളത് നമ്മുടെ ഫാസ്റ്റ് റീബൂട്ട് മെന്ററിംഗ് പ്രോഗ്രാമിലെ ഡെയിലി ഗ്രൂപ്പ് കോച്ചിംഗ് ട്രെയിനിങ്ങിനകത്ത് നിന്ന് എടുത്തിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഫസ്റ്റ് തന്നെ റെക്കഗ്നൈസ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു പോയിന്റ് ആണ് ഫസ്റ്റ് തന്നെ. അതായത് പെർഫെക്ഷനിസം നമ്മളെ സ്ട്രെസ്സും ആൻസൈറ്റിയിലേക്കൊക്കെ നീട്ടി വെക്ക, കാര്യങ്ങൾ പ്രൊക്രാസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും എനിക്ക് എന്തോ പ്രശ്നമുണ്ട്. സോ ആ സമയത്ത് ആദ്യം ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുക, അതായത് എന്റെ ഈ ഒരു ബിഹേവിയർ, ഈ ഒരു പെരുമാറ്റത്തിന് കാരണക്കാരനായ ചിന്തകൾ, പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്റെ ഒരു ബിലീഫ് സിസ്റ്റം ആയിരിക്കും അവിടെ, ഞാൻ ഇങ്ങനെ ചെയ്താലേ ശരിയാകുള്ളൂ എന്ന് ആരില്ലെങ്കിൽ നിന്നും കിട്ടിയിട്ടുള്ള ബിലീഫ് സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബിലീഫ് സിസ്റ്റം ആയിരിക്കാം. സോ ആ ഒരു വിശ്വാസം എന്താണ്, അതിനെ ആദ്യം ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാം. എന്താണ് എന്റെ ഈ പ്രശ്നത്തിന് കാരണക്കാരനായ ആ ഒരു പെർഫെക്ഷനിസ്റ്റ് ചിന്തകളെ, പിന്നെ വിശ്വാസങ്ങളെ പറ്റി ആദ്യമേ ഒന്ന് അവെയർ ആക്കിയിരിക്കുക നമുക്ക്. അതിനുശേഷം ഒന്ന് ചെക്ക് ചെയ്യുക, എന്താണ് ഏതൊക്കെ സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഞാൻ ഈ ഹൈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. എല്ലാത്തിലും എ ടു സെറ്റ് കാര്യങ്ങളിൽ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ചില കാര്യങ്ങളിലായിരിക്കും, ചിലപ്പോൾ എന്റെ വൈഫിന്റെ മേലായിരിക്കും ഇതേ എക്സ്പെക്ടേഷൻ, ഞാൻ വേറൊരാളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തല്ലുള്ളൂ. അപ്പൊ നമുക്ക് പലപ്പോഴും നമുക്ക് അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, നമുക്ക് ആ ഒരു കംഫർട്ട് ആയിട്ടുള്ള ആളുകളുടെ മേലായിരിക്കും കൂടുതലായിട്ട് നമ്മൾ ആ ഒരു പെർഫെക്ഷനിസം വച്ചേക്കുന്നത്. അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിൽ നമ്മൾ മൂന്ന് ടൈപ്പ് പറഞ്ഞായിരുന്നു. ഒന്ന്, ഞാൻ തന്നെ വെച്ച് ഞാൻ തന്നെ അതിനുവേണ്ടി ടെൻഷൻ എടുക്കുന്നതാണ്. പക്ഷെ അതർ ഓറിയന്റഡ് ആണെങ്കിൽ അവര് ആളെ കണ്ടും അറിഞ്ഞൊക്കെ അവര് ചിലപ്പോ പെരുമാറുള്ളൂ, ഇത് വയ്ക്കാൻ ചാൻസ് ഉള്ളൂ. സോ അതാദ്യം ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുക, ചെക്ക് ചെയ്യുക ഞാൻ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഞാൻ ഈ ഹൈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഓൾ ഓർ നത്തിങ് ചിന്ത സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ അതിന്റെ ഡയറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ പ്രോപ്പറായിട്ട് 100% പ്രോപ്പറായിട്ട് ഒരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതെ ഇരിക്കുക, ഫെയിലായി എന്ന് പറഞ്ഞ് ടോട്ടലി ഉപേക്ഷിക്കുക. അതാണ് ഓൾ ഓർ നത്തിങ് ചിന്ത. ആ ഒരു ചിന്ത സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു എനിക്ക് ആ പ്രശ്നമുണ്ടെന്ന് റെക്കഗ്നൈസ് ചെയ്തു, നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു എന്തൊക്കെ സിറ്റുവേഷനിലാണ്, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഞാൻ ഈ സ്റ്റാൻഡേർഡ് വച്ചിട്ടുള്ളതെന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഈ ചിന്തകളെ ഒന്ന് ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ചലഞ്ച് ചെയ്യുക? നമുക്ക് സ്വയം ചോദിക്കാം, എന്റെ ചിന്തകൾ റിയാലിസ്റ്റിക് ആണോ? ഓക്കെ, എനിക്ക് ഇന്ന കാരണം കൊണ്ട് ഒരു ചോക്ലേറ്റിന്റെ ഒരു ചെറിയൊരു പീസ് കഴിച്ചത് കൊണ്ട് ഈ മിഷൻ എങ്ങനെ ഫെയിലാവും, ഞാൻ ഇത്രയും കാലം 2 ആഴ്ച 3 ആഴ്ച ഒക്കെ പ്രോപ്പറായിട്ട് തന്നെ ചെയ്തുകൊണ്ട് വന്നതാണ്, അപ്പൊ ഈ ഒരു ചെറിയൊരു ഇതിന്റെ പേരിൽ ഇത്ര ഈ ഒരു ലോങ് ഡ്രൈവ് ഞാൻ എങ്ങനെ ഉപേക്ഷിക്കണം എന്ന് സ്വയം തന്നെ ഒന്ന് ചിന്തിക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടി ബാലൻസ്ഡ് ആയ ഒരു ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവിലൂടെ നമുക്ക് ഈ സിറ്റുവേഷൻ ഒന്ന് നോക്കിക്കാണാം. വേറൊരാൾ ചെയ്യുവാണെങ്കിൽ അവരെങ്ങനെയാണ് ചെയ്യുന്നത്, അവർക്ക് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യണോ, ചിന്ത വേറൊരാളുടെ വേറൊരു പെർസ്പെക്റ്റീവിലൂടെ നമുക്ക് നോക്കിക്കാണാനായിട്ട് കുറച്ചും കൂടി ശ്രമിക്കാം. സോ ഇതിലൂടെ എന്തുണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓൺ തോട്ട്സ് ഇല്ലേ, നമുക്ക് വരുന്ന ചിന്തകളാണല്ലോ ഈ പ്രശ്നം, അതിനെ നമുക്കൊന്ന് ചലഞ്ച് ചെയ്ത് നോക്കാം. ചലഞ്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അത് മനസ്സിലാകാനായിട്ട് സാധിക്കും. യെസ്, ഇത് നെഗറ്റീവ് ചിന്തയാണ്, ഇത്രയും ഇതിന്റെ ആവശ്യം എനിക്കില്ല, ഇത് അൺറിയലിസ്റ്റിക് ആണ്, അൺഅച്ചീവബിൾ ആണ് എന്ന് അവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത്, നമ്മൾ എപ്പോഴും ഗോൾ സെറ്റ് ചെയ്യാറുണ്ട് അല്ലെ, ടാസ്കിലായിക്കോട്ടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ നമുക്ക് എല്ലാവരും ഗോൾ സെറ്റ് ചെയ്യാറുണ്ട്. സോ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾ റിയലിസ്റ്റിക് ആണോ അച്ചീവബിൾ ആണോ എന്ന് ഉറപ്പു വരുത്തേണ്ട ഒരു കടമ കൂടി ഈ ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ട്. അപ്പൊ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ, അതിലേക്ക് പെർഫെക്ഷൻ കിട്ടുമോ എന്നല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് അത് റിയലിസ്റ്റിക് ആണോ, എനിക്കത് അറ്റൈനബിൾ ആണോ എന്നാണ് നമ്മൾ അതിൽ ചിന്തിക്കേണ്ടത്. ഇൻ കേസ് വലിയ ടാസ്കുകളാണെങ്കിൽ ഒറ്റയടിക്ക് തീർക്കണം എന്ന ഗോൾ വെക്കാതെ എന്താ വേണ്ടത്, ആ ഒരു വലിയ ടാസ്കിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ടാസ്കുകളാക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാം. എൻഡ് റിസൾട്ടിനെ മാത്രം ചിന്തിക്കാതെ നമ്മുടെ പ്രോഗ്രസ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. പാറ പൊട്ടിക്കുന്ന കഥ, ടൈനി ഹാബിറ്റ്സിലാണോ അറ്റോമിക് ഹാബിറ്റ്സിലാണോ അറിയില്ല, ഒരു പാറ പൊട്ടിക്കുന്ന ഒരു കാര്യം പറയാറുണ്ട്. അതായത് എത്ര 100-ാമത്തെ അടിക്കായിരിക്കും ആ ഒരു പാറ കഷ്ണം പൊട്ടിയത്, പക്ഷേ അതിനർത്ഥം ആ 100-ാമതടിച്ച പാറ ആ ഒരു അടിയല്ല, കൂടം വെച്ച് അടിച്ചതല്ല ഇതിന് കാരണം, അതിന് മുമ്പേ അടിച്ചിട്ടുള്ള 99 അടിയും ഇതിന്റെ ഒരു ഭാഗം, ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. സോ ഒരു വലിയ ഗോൾ അറ്റോമിക് ഹാബിറ്റ്സ്. യെസ്, സോ ഒരു
വലിയൊരു ഗോളാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ, നമ്മുടെ ഗോൾ ഓക്കെ, നമുക്ക് മുമ്പിലുള്ള ഒരു വലിയൊരു ടാർഗറ്റ് ആണ് നമ്മുടെ ഗോൾ ആണെങ്കിൽ, ഒറ്റയടിക്ക് എനിക്ക് ഇന്ന് തന്നെ അത് എങ്ങനെയും കംപ്ലീറ്റ് ആക്കണം, അല്ലെങ്കിൽ ഇത്ര ഷോർട്ട് ടൈം പീരീഡിൽ എനിക്കത് കംപ്ലീറ്റ് ആക്കണം എന്നൊരു ചിന്ത വയ്ക്കാതെ അതിനെ ചെറുതാക്കാം, മാനേജ് ചെയ്യാവുന്ന സ്റ്റെപ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്കത് ഓരോന്നായി ഓരോന്നായി അച്ചീവ് ചെയ്ത് നമുക്ക് ആ ഒരു വലിയ ഗോളിലേക്ക് എത്താം. അതുകൂടാതെ നമ്മൾ ഓരോ സ്റ്റെപ്പിലും ഉണ്ടാകുന്ന പ്രോഗ്രസ് സെലിബ്രേറ്റ് ചെയ്യാൻ മടിക്കരുത്. അല്ലാതെ ഇത് നോർമലാണ്, ഇത് ഓക്കെ, ഇതെല്ലാവർക്കും വരുന്നതാണ് എന്ന് ചിന്തിക്കാതെ, ഞാൻ ആ സ്റ്റെപ്പ് എടുത്തുകൊണ്ടാണല്ലോ എന്റെ വലിയൊരു ഗോളിലേക്ക് ഞാൻ ഒരു പടി കൂടി കടന്നു എന്നൊരു രീതിയിൽ നമുക്കത് ആ ഒരു പ്രോഗ്രസ് നമ്മുടെ സെലിബ്രേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മളോട് തന്നെ കുറച്ച് ക്ഷമയും ദയവുമൊക്കെ കാണിക്കാം. മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നതും തടസ്സങ്ങൾ നേരിടുന്നതും ഒക്കെ ഒരു ലേണിംഗ് പ്രോസസ്സിൽ സ്വാഭാവികമാണ്. അഥവാ നിങ്ങൾ പുതിയതായിട്ടൊരു കാര്യത്തിലേക്ക് ചെയ്യുവാണെങ്കിൽ, ഇറങ്ങി പുറപ്പെടുവാണെങ്കിൽ, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കറിയാത്ത കാര്യമാണ്, അതുകൊണ്ട് എനിക്ക് പറ്റില്ല, എനിക്ക് ഭയങ്കര പാടാണ് തീർക്കാൻ എന്ന്. നമ്മളും പലപ്പോഴും നമ്മളുടെ ഏതെങ്കിലുമൊക്കെ ലൈഫിലെ ഏതെങ്കിലുമൊക്കെ സ്റ്റേജസിൽ, വർക്കിലായിക്കോട്ടെ, എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡയലോഗ് തന്നെ ആയിരിക്കും, എനിക്ക് വലിയ ഉറപ്പില്ലട്ടാ എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുകൊണ്ട് അങ്ങനെ. സോ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ലേണിംഗ് പ്രോസസ്സിൽ മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നതും തടസ്സങ്ങൾ നേരിടുന്നതും വളരെ സ്വാഭാവികമാണ്. സോ നമ്മൾ നമ്മളോട് തന്നെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് കരുതി സെൽഫ് ടോക്ക്, നെഗറ്റീവ് ടോക്ക് ഒന്നും ചെയ്യാതെ, നമ്മുടെ വില നമ്മളായിട്ട് തന്നെ ഇടിച്ച് കളയാതെ, നമുക്ക് കുറച്ച് ക്ഷമിക്കാം, നമ്മളോട് തന്നെ കുറച്ച് ദയയൊക്കെ കാണിക്കാം. ഇൻ കേസ് നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ടിനാണ് ഈ പ്രശ്നങ്ങൾ നേരിടുന്നതെങ്കിൽ, അവർക്ക് കൊടുക്കുന്ന അതേ സപ്പോർട്ടും പേഷ്യൻസും സ്വയം നൽകുക. നമ്മളെല്ലാവരും വളരെ എക്സ്പെർട്ടാണ് പ്രശ്നങ്ങൾ തീർക്കാൻ. ആരുടെ എന്നറിയോ, മറ്റുള്ളവരുടെ. എനിക്കൊരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണ്, അതും അതിന് സൊല്യൂഷൻ ഇല്ല, മൊത്തം പ്രശ്നം നമ്മൾ പലരുടെ അടുത്തും പറഞ്ഞു നോക്കും. പക്ഷേ ഇതിന്റെ ഇരട്ടി, നാലിരട്ടിയുള്ള ഒരു പ്രശ്നം ഒരാൾ വന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു നോക്കി, നിങ്ങൾ സിമ്പിൾ ആയിട്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്തിക്കണം. ഇതെല്ലാവരുടെ അവസ്ഥ അതാ. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് ഈ ഒരു പ്രശ്നം നേരിടുന്നതെങ്കിൽ, അവർക്ക് കൊടുക്കുന്ന അതേ സപ്പോർട്ടും പേഷ്യൻസും അറ്റ്ലീസ്റ്റ് നമുക്ക് സ്വയം നൽകാം എന്നുള്ളതാണ്. ഇനി അടുത്തൊരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്, അതായത് എന്തൊരു കാര്യത്തിനും 100% പെർഫെക്ഷൻ എന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. അത് എന്ത് കാര്യത്തിലായിക്കോട്ടെ, 100% പെർഫെക്ഷൻ എന്നത് എപ്പോഴും സാധ്യമായ അല്ലെങ്കിൽ അസാധ്യമായ ഒരു കാര്യം തന്നെയാണ്. സോ ഇംപെർഫെക്ഷൻ, തോൽവികൾ, ഇതെല്ലാം നമ്മുടെ ഗ്രോത്ത്, നമുക്ക് വളരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് സ്വയം ഇമ്പ്രൂവ്മെന്റിനുള്ള ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് മനസ്സിലാക്കാം. അല്ലാതെ ഞാനിത് പെർഫെക്റ്റ് ആകുന്നില്ല, അതുകൊണ്ട് ഞാനിത് ഉപേക്ഷിക്കുന്നു എന്നല്ല, നമ്മൾ തന്നെ ചിന്തിക്കുക, ഒരിക്കലും 100% പെർഫെക്റ്റ് ആയിട്ട് ആർക്കും ഇത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ഞാനെന്തിനാണ് അത് ആയില്ല എന്നിട്ട് ഞാൻ പകുതി വെച്ച് ഉപേക്ഷിച്ച് പോകുന്നത്? അല്ലെങ്കിൽ എനിക്ക് പ്രൂഫ് വേണം, ഇതിനു മുമ്പ് ഇതേ കാര്യം 100% ആക്യുറസിയോട് കൂടി ചെയ്തിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വിഷമിക്കാം, ഒരു സ്വാഭാവികമാണോ, എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല. പക്ഷേ അങ്ങനെ ഒരാൾ നമ്മുടെ മുമ്പിലില്ല, ഏതൊരു തെറ്റുപറ്റാത്ത ഒരു മനുഷ്യനെയും നമ്മൾ കണ്ടിട്ടുണ്ടാവാൻ കഴിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോ നമുക്ക്, നമ്മൾ എന്തിനാണ്, ആരോടാണ് നമ്മൾ നമ്മളെ കമ്പയർ ചെയ്യേണ്ടത് ആ കാര്യത്തിൽ? ആർക്കും പറ്റുന്നില്ലല്ലോ. സോ അതാദ്യം മനസ്സിലാക്കുക, 100% ആക്യുറസി ഒന്നിലുണ്ടാവില്ല. ഇനി അടുത്തത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വേറൊരു കാര്യം, നിങ്ങളുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ വിലയിരുത്തലിലോ അവരുടെ അപ്രൂവലിലോ അല്ല എന്നുള്ള കാര്യം. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്തു കൂട്ടാറുണ്ട്, പല കോപ്രായങ്ങളും ചെയ്തു കൂട്ടാറുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ വാല്യൂ ഇരിക്കുന്നത് അവരുടെ വാക്കുകളിലോ അല്ലെങ്കിൽ അവരുടെ അപ്രൂവലിലോ ഒന്നുമല്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, നമുക്ക് ഒരു പേഴ്സണൽ ഡ്രൈവ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് സെൽഫ് മോട്ടിവേഷനാണ്, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനാണ്. ഒരു ജോലി ചെയ്യുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുമോ, അവരത് എങ്ങനെ, ഞാൻ ചെയ്യുന്ന ജോലി അവരെങ്ങനെ അപ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ അവരെന്ത് അഭിപ്രായം പറയുന്നല്ല, എനിക്കതിൽ നിന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എനിക്കതിൽ നിന്നും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ പുറമേ നിന്നുള്ളവരുടെ നോക്കേണ്ട കാര്യം നമുക്കില്ല. ഇനി അടുത്തത്, പെർഫെക്ഷനിസ്റ്റുകൾ വളരെയധികം പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അവർ ചെയ്യുന്ന കാര്യത്തിൽ മാക്സിമം പെർഫെക്റ്റ് ലഭിക്കാൻ, അതിനു വേണ്ടിയിട്ട് അവര് 8 മണിക്കൂർ ഡ്യൂട്ടി ആണെങ്കിൽ 12 മണിക്കൂർ 14 മണിക്കൂർ ഒക്കെ ചെയ്യും. ഈ പോകുമ്പോൾ ഈ സാധനം ലാപ്ടോപ്പ് പൊതിഞ്ഞ് കക്ഷത്തിലാക്കി വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ വെച്ചും ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാണെന്നറിയോ, അവർക്ക് എങ്ങനെയും അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു
മിഥ്യാധാരണയാണ്. അപ്പൊ അവര് കുറേ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്ത് പറ്റും, അത് അവരുടെ മെന്റൽ ഹെൽത്തിനെ സാരമായിട്ട് തന്നെ ബാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് അത് മെന്റൽ ഹെൽത്തിനെ ബാധിക്കുക എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ നോർമൽ ആണ്, അവരുടെ മെന്റൽ ഹെൽത്തിനെ സാരമായിട്ട് ബാധിക്കും. അപ്പൊ എന്താ വേണ്ടേ, ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് കൊടുക്കുക. നമ്മൾ സ്വയം റീചാർജ്ഡ് ആകുന്ന പ്രക്രിയകളിലൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം. അതിപ്പോ ഫിസിക്കൽ എക്സസൈസ് ആവാം, പ്രകൃതിയിൽ അല്പസമയം ചെലവഴിക്കലാവാം, ഒരു മൈൻഡ്ഫുൾ വാക്ക് ആവാം. എന്താണ് മൈൻഡ്ഫുൾ വാക്ക്? എല്ലാം ആസ്വദിച്ച് നമുക്ക് ചുറ്റിനുള്ളതൊക്കെ ആസ്വദിച്ച് നമുക്ക് ഒന്ന് ഒരു കുറച്ച് നേരം നടന്നിട്ട് വരാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം. അങ്ങനെ എന്താണോ നമ്മളൊന്ന് റീചാർജ് ആക്കുന്നത് ആ കാര്യങ്ങളിലൊക്കെ നമുക്കൊന്ന് ഇൻവോൾവ് ആവാം. എപ്പോഴും നമ്മൾ വർക്ക് അതിനുവേണ്ടി പുഷ് ചെയ്യാതെ, സ്വയം പുഷ് ചെയ്യാതെ. പിന്നെ ലാസ്റ്റ് പോയിന്റ് ആണ്, നമുക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സപ്പോർട്ട് എടുക്കുക ആരുടെയെങ്കിലും. നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രഗിൾസ് ഒരു ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പറോടോ ഷെയർ ചെയ്യാം. ഇൻ കേസ് അവർക്കൊന്നും എന്നെ ഹെൽപ്പ് ചെയ്യാനാകില്ല എന്ന് എനിക്ക് ഉറപ്പാണെങ്കിൽ നമുക്കൊരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ സഹായം തേടാം. അവർക്ക് നമ്മളുടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ, ഈ ഒരു സ്വഭാവമൊക്കെ മാനേജ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും. സോ ഇത്രയും സ്ട്രാറ്റജീസ് ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതിലൂടെ, ഇൻ കേസ് പെർഫെക്റ്റ്, ഞാൻ ഒരു മാനഡാപ്റ്റീവ് പെർഫെക്ഷനിസ്റ്റ് ആണ്, അതായത് നെഗറ്റീവ് ടൈപ്പ് പെർഫെക്ഷനിസം ആണ് എനിക്ക് ഉള്ളത് എന്നൊരു ചിന്ത ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ സ്ട്രാറ്റജിയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുന്ന സ്ട്രാറ്റജീസ് ആണിത്. അല്ലാതെ ഒറ്റയടിക്ക് മാറ്റുക എന്നുള്ളൊരു ഒരു മരുന്നൊന്നും ഇതിനില്ല. പക്ഷെ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നത് തന്നെയാണ്. സോ ഇതുപോലത്തെ ഒരു വ്യക്തിയുടെ കംപ്ലീറ്റ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നോളേജും ക്വസ്റ്റ്യൻ ആൻസർ സെഷനും പ്രോപ്പർ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളും കൂടി നമ്മൾ ദിവസവും ഫാസ്റ്റ് റീബൂട്ടിലൂടെ നൽകി വരുന്നുണ്ട്. പ്ലസ് ഇത്തരത്തിലുള്ള വ്യക്തികളുടെ തന്നെ പേഴ്സണൽ മെന്ററിംഗ് സപ്പോർട്ട് എന്നുള്ളത് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മെന്ററിംഗ് പ്രോഗ്രാമിൽ ഇപ്പോൾ നിങ്ങൾക്ക് കൂടി അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻറ്റിലും ആയിട്ട് നമ്മളൊരു വാട്സപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ കൺസൾട്ടേഷൻ ടീമിനെ മെസ്സേജ് ചെയ്യുക. മെസ്സേജ് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നമ്മളുടെ മെന്ററിംഗ് പ്രോഗ്രാമിൻ്റെ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോയിൽ നമ്മളുടെ പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവരെ തന്നെ അറിയിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ മറ്റൊരു രജിസ്ട്രേഷൻ ഫോം കൂടി നൽകുന്നുണ്ട്. ആ ഒരു ഫോം കൂടി ഒന്ന് രജിസ്റ്റർ ചെയ്തേക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. തീരുമാനം എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ലക്ഷ്യത്തിലെത്തിക്കാൻ ഞങ്ങൾ കൂടെയുണ്ട്.